എന്തായി തീരുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി, എന്തോ ഒരു കുഴപ്പം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ജന്മത്തില് മുഖ്യമന്ത്രിയായിട്ട് വന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും കഴിഞ്ഞ ജന്മത്തെ ചെയ്ത ഓരോന്നിന്റെ, ആരാണോ ഇന്നലെ തൃപ്പൂണിത്തുറയിലാണ് ഞാൻ കിടന്നത്, അർദ്ധരാത്രി 2 മണിക്ക് തൃപ്പൂണിത്തുറ മുനിസിപ്പൽ കോംപ്ലക്സില് വലിയ 2 ബൾബ്, വലിയതാ 2500 വാട്ട്സിന്റെ ബൾബാണ്, തൃപ്പൂണിത്തുറ മുനിസിപ്പൽ കോംപ്ലക്സിലെ 2500 വാട്ട്സിലെ 2 ബൾബ് ആരോ 2.5 മണിക്ക് കല്ലെറിഞ്ഞു പൊട്ടിച്ചു. ബോംബ് പൊട്ടുന്ന ശബ്ദമാണ്. അപ്പൊ ഞാൻ ഈ ധർമ്മശാസ്ത്രം വായിച്ചത് ഓർത്തു, അടുത്ത ജന്മത്തില് കണ്ണ് 2 കാണാത്തവനായിട്ട് അവൻ ജനിക്കും. മറ്റുള്ളവന്റെ വിളക്ക് ആരാണോ കെടുത്തിയത് അവൻ അടുത്ത ജന്മത്തില് അന്ധനായിട്ട് ജനിക്കും. അതേപോലെ വെടി ഭയങ്കരമായി പൊട്ടിച്ചു പൊട്ടിച്ച് അടുത്ത വീട്ടുകാരന് ചെവി കേൾക്കാതെയാക്കിയത് ആരാണോ അവൻ അടുത്ത ജന്മത്തിൽ ആരായി ജനിക്കും. ഞാൻ പറയണ്ടല്ലോ ഇത്, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അതിനകത്തുണ്ട്, ഓരോ അധ്യായത്തിലുണ്ട്, നല്ല രസമാണത്. അപ്പൊ യഥാർത്ഥത്തില് ഈ ആത്മാവാണ് കർമ്മബലവും ചേർത്ത് അടുത്ത ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെ? വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി. നല്ലൊരു വരിയാത്. അത് പറ്റിയെങ്കിൽ ബൈഹാർട്ടാക്ക, അല്ലെങ്കിൽ മനപ്പാടാക്ക. എന്താ ഇതിന്റെ ഗുണം? ഈ ഷർട്ട് അത് ദ്രവിച്ച് കീറുമ്പോൾ അല്ലെങ്കിൽ നാറുമ്പോൾ ഇതുപേക്ഷിച്ച് എങ്ങനെയാണോ ഞാൻ നല്ലൊരു ഷർട്ട് മേടിച്ചിടുന്നത്, അതേപോലെ ജീർണാനി വാസാംസി യഥാവിഹായ ജീർണിച്ച വസ്ത്രങ്ങളെ എങ്ങനെയാണോ ഉപേക്ഷിച്ച് നവാനി ഗൃണ്ണാതി നരോപരാണി, പുതിയ വസ്ത്രങ്ങള് മനുഷ്യരെങ്ങനെയാണോ സ്വീകരിക്കുന്നത്, തഥാ ശരീരാണി വിഹായ ജീർണാനി ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് നവാനി ഗൃണ്ണാതി നരോപരാണി, ഈ ജീവാത്മാവ് പുതിയ ശരീരത്തെ സ്വീകരിക്കും. മനസ്സിലാക്കാൻ വിഷമമുണ്ടോ? ശ്രീകൃഷ്ണൻ വിവരിച്ചിരിക്കുന്നത് എത്ര സിമ്പിളായിട്ടാന്ന് നോക്ക. അതായത് നമ്മൾ ഡ്രസ് മാറുന്ന മാതിരിയാണ് ഈ ജീവാത്മാവ് ശരീരത്തെ മാറുന്നത്. അപ്പൊ നമ്മള് ഈ ശരീരത്തെ 27 പ്രാവശ്യം കുളിച്ച എഫക്റ്റ് കിട്ടുന്ന ജീവാ സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് കുട്ടിക്കൂറ പൗഡറൊക്കെ ഇട്ട് ആദ്യാനുരാഗത്തിന്റെ സാരിയൊക്കെ ഉടുത്ത് എല്ലാവരും പറയുന്നു 916 ഞാൻ അണിയുന്നു 916 ഇതൊക്കെ അണിത് അണിഞ്ഞ് യേശുദാസ് പാടിയ മാതിരി അവൾ നടന്നാൽ ഭൂമി കുലുങ്ങും. ഒരു പാട്ടുണ്ടല്ലോ ഇല്ലേ, അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോ ഓർമ്മിക്ക, ഈ കൊണ്ടു നടക്കുന്ന സാധനം പെർമനന്റ് അല്ല. അത് ഷർട്ടും മുണ്ടുമൊക്കെ വലിച്ചെറിയുന്ന മാതിരി ഈ ശരീരത്തെ നമ്മള് നമ്മുടെ ജീവാത്മാവ് ഒരിക്കൽ കൊണ്ട് നടക്കും. ആ ശരീരത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ദിവസവും വഴക്കിടുന്നത്, എന്റെ ഭാര്യ, എന്റെ മകൻ, എന്റെ പുസ്തകം, എന്റെ വീടിന്റെ അതിര്. എന്താല്ലേ കുറച്ച് കഴിഞ്ഞാൽ എന്തെന്റെ ഏതെന്റെ ഏത് നന്ദനം എന്ന സിനിമയില് കുമ്പിടിയുടെ അടുത്ത് പറയുന്നില്ലേ ഇന്നസെന്റ്, ആ ജാതകമൊക്കെ ഒന്ന് യോജിപ്പിക്കാൻ പറയണമായിരി. എന്ത് ജാതകം, എന്ത് യോജിപ്പിക്കലല്ലേ കല്യാണിക്കുട്ടി അമ്മേ, നടക്കോ കേശവൻ നായരെ ഇതെന്ന് ചോദിച്ചപ്പോ കേശവൻ നായർ എന്താ പറഞ്ഞത്, കല്യാണിക്കുട്ടി അമ്മക്ക് എത്ര വയസ്സായി, 75. ഏത് നടക്കുമെന്നാ ചോദിച്ചത്, കല്യാണം നടക്കുമെന്നാ കല്യാണിക്കുട്ടി അമ്മ ചോദിച്ചത്.
എന്താ കേശവൻ നായർ മറുപടി പറഞ്ഞത്? കല്യാണിക്കുട്ടി അമ്മയ്ക്ക് 75 വയസ്സായ സ്ഥിതിക്ക് ഇനി ഒരു 5 കൊല്ലം നടക്കും, പിന്നെ ഒരു 5 കൊല്ലം കിടക്കും, അത് കഴിഞ്ഞാരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. അതാണ് സത്യം. അതറിയാതെയാണ് നമ്മൾ എന്തെല്ലാമോ ചെയ്യുന്നത്. ചെയ്യണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ജീവിത വ്യവഹാരങ്ങള് എല്ലാം ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ഒരു 5% സ്ഥലം മാറ്റിവെച്ചേക്ക. എന്തിന്? പെർമനന്റ് അല്ലെന്ന് ഓർമ്മിക്കാൻ. പെർമനന്റ് അല്ലെന്ന് ഓർമ്മിക്കാൻ. ചിലപ്പോഴൊക്കെ സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോ നമ്മളോട് ചിലര് പറയും, പോകുമ്പോ ശ്രദ്ധിക്കണം, റോട്ടില് ഗട്ടർ ധാരാളമുണ്ട്, ഗട്ടറുള്ള റോട്ടിൽ കൂടെ 5-ാമത്തെ ഗിയറിൽ സ്കൂട്ടർ ഇട്ട് ഓടിക്കുവോ നമ്മള്? ഇല്ല. പിന്നെ 3-ാമത്തെ ഗിയറിൽ ഇട്ട് ഓടിക്കും. ഓടിക്കാതിരിക്കോ? ഓടിക്കാതിരിക്കില്ല. കാരണം സ്കൂട്ടർ ഓടിച്ച് അപ്പുറത്തേക്ക് പോവേണ്ടത് ആവശ്യമായത് കൊണ്ട് നമ്മൾ സ്കൂട്ടർ ഓടിച്ചു പോകും. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, എല്ലാം മറന്ന് കണ്ണുമടച്ച് ഭയങ്കര സ്പീഡില് ഗട്ടറുള്ള റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ചാൽ പിന്നെ ഓടിക്കേണ്ടി വരില്ല. അതേപോലെയാണ് മരണമില്ലെന്ന് ധരിച്ച്, പെർമനന്റ് ആണെന്ന് ധരിച്ച് വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും കൊണ്ട് ജീവിച്ചു പോകുമ്പോ എല്ലാം മറക്കുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു, ലങ്സ് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ലിവർ ക്യാൻസർ, നാക്കിന്റെ അടിയിൽ ക്യാൻസർ. അപ്പോഴാണ് ഷോക്ക്. ആ ഷോക്കോടുകൂടി തീർന്നാൽ അനുഗ്രഹമായി, അങ്ങനെ ഒട്ടും തീരുകയില്ല. അപ്പൊ എന്താ വേണ്ടത്? ഏത് രോഗം വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം, എങ്ങനെ വേണമെങ്കിലും നമ്മളെ തളർത്താം. ഒരാളുണ്ടായിരുന്നു തിരുവല്ലയില്, നല്ല മനുഷ്യനാ, കുറെ സമ്പാദിച്ചു കൂട്ടി, കാണ്ടമാനം. അവസാനം അടുത്ത കാലത്ത് നടന്നതാ, മരിച്ചിട്ട് 20 ദിവസേ ആയി. അദ്ദേഹത്തിന്റെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കേറുന്നില്ല. ഡോക്ടറെ അടുത്തിയെന്നു, ഡോക്ടർ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള മരുന്ന് കൊടുത്തു. ഒരു ദിവസം കഴിഞ്ഞു, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നില്ല, തലച്ചോറിലേക്ക് ഇയാൾ ഇങ്ങനെ ആടുന്നുണ്ട്, നടക്കാൻ പറ്റണില്ല. അപ്പൊ എന്ത് ചെയ്തു ഡോക്ടർ? ഒരു ഡോസ് കൂടി കൂട്ടിക്കൊടുത്തു. ശരിക്കും നടന്നതാ. അപ്പൊ 2 ഡോസ് കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? തലച്ചോറിനകത്തേക്ക് ബ്ലഡ് ഓറ്റ പമ്പിങ്. അർത്ഥം മനസ്സിലായി? പതുക്കെ പോകുന്നതിനെ കൂട്ടാൻ ഒരു ഡോസ് കൊടുത്തപ്പോ ചേഞ്ച് വന്നില്ല, 2 ഡോസ് കൊടുത്തപ്പോ പെട്ടെന്ന് ബ്ലഡ് തലച്ചോറിലേക്ക് പോകും. ബ്രെയിൻ ക്യാപ്പില്ലറി എല്ലാം ബ്ലോക്കായി, എല്ലാം ബ്രേക്കായി. അപ്പ താഴെ വീണു. ആ മനുഷ്യൻ പറയുമായിരുന്നു, ചെറുപ്പത്തിലേ പറയുമായിരുന്നു, കൊറേ സമ്പാദിക്കണം. എന്തിനാറിയോ? അറിയാതെ എങ്ങാനും ആശുപത്രി കിടക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ടേണ്ടി വരരുത്. ആ മനുഷ്യൻ ബ്രെയിൻ ഹെമറേജ് വന്ന് 44 ദിവസം, ഫെബ്രുവരി 7 ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. 44-45 ദിവസം ആശുപത്രിയിലായിരുന്നു. ശരീരം അനങ്ങുന്നില്ല, കണ്ണ് തുറക്കുന്നില്ല, വെള്ളം ഇറങ്ങുന്നില്ല, ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ. സമ്പാദിച്ച എല്ലാ എമൗണ്ടും തീർന്നു കഴിഞ്ഞ് അടുത്ത ദിവസം മരിച്ചു. സമ്പാദിച്ച എല്ലാ എമൗണ്ടും തീർന്നു കഴിഞ്ഞ് അടുത്ത ദിവസം മരിച്ചു. ഇതിനെന്താ ഉത്തരം പറയാ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് വളരെ വളരെ ബന്ധപ്പെട്ട ആളുടെ അനിയനാണ്. അപ്പൊ യഥാർത്ഥത്തില് എപ്പോ വേണമെങ്കിലും മരിക്കാം. അതുകൊണ്ട് ഓർമ്മിക്കുക, ശരീരം ഏത് സമയത്തും ഉപേക്ഷിച്ച് ജീവാത്മാവ് പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ജീർണിച്ച ഡ്രസ്സ് മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് എടുക്കുന്നതുമായി. അതുകൊണ്ട് അർജുന, ജീവാത്മാവിനെ കുറിച്ച് നീ അറിയുക. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത
അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു അചലോയം സനാതന. വളരെ സിമ്പിൾ അർത്ഥം മനസ്സിലാക്കിയാ മതി, ഒരു കോംപ്ലിക്കേറ്റഡ് അർത്ഥം മനസ്സിലാക്കണ്ട. ഹേ അർജുന, നീ ആയുധമെടുത്ത് അപ്പുറത്തുള്ളവരെ ആരെയെല്ലാം നിഗ്രഹിച്ചാലും നീ ഓർമ്മിക്കേണ്ടത് ശരീരത്തില് മുറിവുണ്ടാക്കാം, ശരീരത്തെ നശിപ്പിക്കാം, പക്ഷേ ഈ ശരീരത്തിന് ചൈതന്യം തരുന്ന ജീവാത്മാവിനെ ആയുധമുപയോഗിച്ച് മുറിക്കാൻ സാധ്യമല്ല. അച്ഛേദ്യോയം ഛേദിക്കാൻ സാധ്യമല്ല. അദാഹ്യോയം അഗ്നി കൊണ്ട് കത്തിക്കാൻ സാധ്യമല്ല. അക്ലേദ്യോ വെള്ളത്തില് നനയ്ക്കാൻ സാധ്യമല്ല. അശോഷ്യ ഏവച വായു കൊണ്ട് ഉണക്കാൻ സാധ്യമല്ല. നിത്യം എന്നുമുള്ളതാണ്, സർവഗതം എല്ലാത്തിലുമുള്ളതാണ്, സ്ഥാണു പെർമനന്റ് ആണ്, അചലോയം അനക്കാൻ പറ്റാത്തതാണ്, സനാതന എന്നുമുള്ളതാണ് ജീവാത്മാവ്. എന്ത് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത്! ജീവാത്മാവിനെ ഒരു കാരണവശാലും നിനക്ക് മുറിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ ഓർമ്മിക്ക, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. അതിന് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിവരിച്ചിട്ടാണ് മറ്റേത് വരുന്നത്. അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയമുച്യതേ തസ്മാത് ഏവം വിദിത്വൈനം ന അനുശോചിതുമർഹസി. ഈ ജീവാത്മാവ് എന്താണ്? അവ്യക്തമാണ്. പണ്ട് ഞാൻ ചെറുപ്പത്തില് ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ പ്രഭാഷണം കേട്ടു. ആ ഡോക്ടർ എന്താ പറഞ്ഞറിയോ? മരിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് അയാളെ ഒരു ഇലക്ട്രോണിക് ബാലൻസിൽ കിടത്ത, ഇലക്ട്രോണിക് ബാലൻസിൽ കിടത്ത, എന്നിട്ട് ആ ബാലൻസിൽ ബാലൻസ് വെച്ചാൽ മനസ്സിലായി, ത്രാസിൽ കിടത്ത, എന്നിട്ട് മരിച്ചു കഴിഞ്ഞ് അയാളുടെ ഭാരം എടുക്ക, മരിക്കുന്നതിന് മുമ്പും ഭാരം എടുക്ക, മരിച്ചതിന് ശേഷം അയാളുടെ ഭാരം 18 ഗ്രാം കുറവായിരിക്കും അത്രേ. പ്രഗത്ഭനായൊരു ഡോക്ടറാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ മരണത്തിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് മരണത്തിന് ശേഷമുള്ള അവസ്ഥയില് 18 ഗ്രാം കുറയുന്നത് എന്താണ്? അത് ജീവാത്മാവിന്റെ ഭാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാ. നിങ്ങൾ ആരോടും പറഞ്ഞേക്കല്ലേ, ജീവാത്മാവിന് ഭാരമൊന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തില് മരണത്തിന് മുമ്പ് മരണത്തിന് ശേഷമുള്ള അവസ്ഥയില് ഈ മരിച്ചു കഴിഞ്ഞ് ശരീരത്തിൽ നിന്ന് പോയതെന്താണ്? ആത്മാവ്. എന്താണ് ആത്മാവ്? അവ്യക്ത അയം, വ്യക്തമല്ല. അചിന്ത്യ അയം, ചിന്തിക്കാൻ പറ്റുന്നതില് അപ്പുറത്തുള്ളതാ. അവികാര്യോയം, വികാരത്തിന് അതീതമാണത്. അപ്പൊ ചിന്തിക്കാൻ സാധ്യമല്ല, വ്യക്തമല്ല, വികാരത്തിന് അതീതമാണ്. തസ്മാത് ഏവം വിദിത്വൈനം, ഇങ്ങനെ മനസ്സിലാക്കിയാലും നിനക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്താ ജീവാത്മാവ്? ആഹാ, ഒരു പിടുത്തമില്ല, അത് വ്യക്തമല്ല, ചിന്തിക്കാൻ പറ്റില്ല, വികാരാതീതമാണ് എന്ന് നീ മനസ്സിലാക്കിയാലും ആ ജീവാത്മാവിനെ കുറിച്ച് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തദാപിത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഇനി നമ്മുടെ ലെവലിലേക്ക് കൃഷ്ണൻ വരിക, നമ്മുടെ ലെവലിലേക്ക്. ഹേ അർജുന, ഞാൻ പറയുന്നു ജീവാത്മാവിനെ കുറിച്ച്, അതിന് മരണമില്ല,
മുറിക്കാൻ സാധ്യമല്ല, അത് ഒരു തരത്തിലും അലിയിക്കാൻ വെള്ളത്തിൽ സാധ്യമല്ല, അത് നിത്യമുള്ളതാണ്, അചഞ്ചലമാണെന്നൊക്കെ പറയുമ്പോ ക്ഷത്രിയനായ നിനക്കൊരു സംശയം, കൃഷ്ണ നീ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന വിധത്തില് നീ പറയുകയാണെങ്കിൽ അതെങ്ങനെയാ പറയാൻ സാധിക്ക? നീ കാണുന്നതെന്താ? നൂറുകണക്കിന് ജനങ്ങൾ ഇങ്ങനെ ജനിക്കുന്നു മരിക്കുന്നു, ഓരോ തരത്തിലുള്ള ജീവജാലങ്ങള് ജനിക്കുന്നു മരിക്കുന്നു, അങ്ങനെയാണ് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ജനന മരണങ്ങളുണ്ട് എന്നേ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആത്മാവിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത ചൈനം നിത്യജാതം നിത്യം വാ മന്യസേഹതം, നിരന്തരം ജനന മരണങ്ങള് ഉണ്ട് ആത്മാവിന് എന്നാണ് നീ ധരിച്ചിരിക്കുന്നതെങ്കില് തഥാപി അപ്രകാരമാണെങ്കിലും ത്വം മഹാബാഹോ അജാനുബാഹുവായ അർജുന നൈവം ശോചിതുമർഹസി, നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പൊ മരണം ജനനൊക്കെ ഉണ്ട് എന്നാ ധരിച്ചിരിക്കുന്നതെങ്കില് നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം? അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി, സോറി അടുത്ത വരി തൊട്ട് മുമ്പില് 27, ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. ഈ ഒരു വരിയും മനസ്സിൽ എന്നും ഉണ്ടാവണം. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ആ ജീവാത്മാവ് വീണ്ടും ജനിക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് മരണമുണ്ട്, നരസിംഹറാവും മരിച്ചു, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനും മരിച്ചു, പ്രഗത്ഭരായ അനവധി അനവധി വ്യക്തികള്, സിനിമാ നടൻ മുരളി മരിച്ചു അല്ലേ, എത്ര പേരാ ഈ കാലയളവിലുള്ളിൽ മരിച്ചത്? പലരും മരിച്ചത് 50-55 വയസ്സില്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് എന്താ? നമുക്കും മരണമുണ്ട്, നമുക്കും മരണമുണ്ട്. അത് ആലോചിക്കുമ്പോ എന്താ സുഖമെന്നറിയോ? ചിലരൊക്കെ ഭയങ്കര ടെൻഷൻ എടുത്ത് ഇങ്ങനെ കഴിയുമ്പോ, ഞാൻ ഒരാൾ മരിച്ചു പറഞ്ഞില്ലേ, സമ്പാദിച്ച എമൗണ്ട് മുഴുവനും ചെലവഴിച്ച് മരിച്ചു പറഞ്ഞില്ലേ, ആ മരിച്ച സമയത്ത് ജീവിച്ചിരിക്കുന്ന ചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സാറേ അങ്ങക്കും മരണമുണ്ട്, അങ്ങ് ധരിക്കല്ലേ മുമ്പിലുള്ള ആള് മരിച്ചപ്പോ ഞാൻ കരയണമെന്ന്. നാരായണ ഗുരുദേവൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ മരിച്ചപ്പോ ആ ശിഷ്യന്റെ ചുറ്റുമിരുന്ന് കരയുന്ന വ്യക്തികളെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയണത്? മരിച്ചാള് കേൾക്കുന്ന വിചാരിച്ചിട്ടാ കരയണേ, എന്നാ കരഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കാരണം എന്താ? അങ്ങേര് മരിച്ചു കഴിഞ്ഞു, അങ്ങേരിത് കേൾക്കാനേ പോണില്ല. ഇനി അഥവാ നിങ്ങൾ കരയുന്നത് നിങ്ങൾക്ക് മരണമില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ കരഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം? നിങ്ങൾക്ക് മരണമുണ്ട്. ഇനി ഇത് രണ്ടുമല്ല, ഇയാൾ മരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ദുഃഖമുണ്ടെന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരെ കാണിക്കണ്ടേ, അതുകൊണ്ടാ കരയുന്നതെങ്കില് ഈ കാണുന്നവർക്കും മരണമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ കാണിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. ഒരു രസമെന്നറിയോ? ആ മരിച്ച വ്യക്തിയുടെ ജ്യേഷ്ഠനെ വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിള്ളസാറെ അങ്ങക്കും മരണമുണ്ട്. ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് പ്രകൃതി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ ഒരാള് മരിച്ചു, നീയും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കാം. എന്തിന്? അങ്ങോട്ട് പോകാൻ. ഈ ലോകത്തിലെ ഓരോ ജനനവും ഓരോ മരണവും നമ്മളെ പ്രകൃതി കാണിച്ചു തരുന്നു,
നിങ്ങൾക്കും ഇതേ സൈക്കിൾ ഉണ്ടെന്ന്. ഓരോ വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ മഞ്ഞ നിറത്തിലുള്ള ഇല താഴെ വീഴുമ്പോഴും അറക്കാൻ ലോറിയിൽ ഓരോ പശുവിനെ കൊണ്ടുപോകുമ്പോഴും ഇതെല്ലാം പ്രകൃതി നമ്മളെ കാണിച്ചു തരികയാണ്. നിനക്കും അതേപോലെ ഉണ്ട്. സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു. നിനക്കും ഉദയമുണ്ട്, നിനക്കും അസ്തമയമുണ്ട്. ഉച്ചയ്ക്ക് സൂര്യൻ വെട്ടിത്തിളങ്ങി തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ സൂര്യൻ ധരിക്കരുത് എനിക്ക് അസ്തമയമില്ല എന്ന്. ഉദയമുള്ളതിന് അസ്തമയമുണ്ട്, ജനനമുള്ളതിന് മരണമുണ്ട്, ഉത്തരധ്രുവമുള്ളതിന് ദക്ഷിണധ്രുവമുണ്ട്, പോസിറ്റീവ് ഉള്ളതിന് നെഗറ്റീവ് ഉണ്ട്, ഉയർച്ചയുള്ളതിന് താഴ്ചയുണ്ട്, ആണുണ്ടെങ്കിൽ പെണ്ണുണ്ട്, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്, സെൻട്രി പെറ്റൽ ഉണ്ടെങ്കിൽ സെൻട്രി ഫ്യൂഗൽ ഉണ്ട്. ഈ രണ്ടുമില്ലാതെ ലോകത്തിൽ ഒന്നുമില്ല അർജുന എന്ന് പറയുമ്പോ നമ്മൾ നടന്നു പോകുമ്പോ എന്താ നമുക്ക് തോന്നുക? വലിയ ടെൻഷൻ ഒന്നും എടുക്കണ്ട ഗോപാലേഷ, ഒരു ദിവസം താനും ചത്തുപോവാനുള്ളതാണ്. പിന്നെയാണോ തന്റെ ഓട്ടോബയോഗ്രഫിയില് കുറച്ച് അക്ഷര തെറ്റ്? എന്ത് സിമ്പിളാ ആൻസർ ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക. വാശി പിടിച്ച് നടക്കുമ്പോഴാ ചിന്തിക്കേണ്ടത്. ഭയങ്കരായിട്ട് ദേഷ്യപ്പെടുമ്പോ, ഇന്നലെ രാവിലെ ഞാൻ കുറച്ച് ബാർലി വാങ്ങിച്ചു, അപ്പൊ ഒരാള് 5 സിഗരറ്റ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അയാളെ എനിക്ക് പരിചയമില്ല, തട്ടിയിട്ട് പറഞ്ഞു ഇപ്പൊ കൂടുതൽ വലിച്ചാൽ അവസാനം കൂടുതൽ വലിക്കേണ്ടി വരില്ല, അതുകൊണ്ട് ഇപ്പൊ കുറച്ച് വലിക്ക. അയാൾക്ക് ഭയങ്കര ദേഷ്യം. അയാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തന്റെ ചെലവിലല്ലല്ലോടോ ഞാൻ സിഗരറ്റ് വലിക്കുന്നത്. പറഞ്ഞില്ല, പറഞ്ഞതിനേക്കാളും എഫക്റ്റീവ് ആയിട്ട് അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ചിലരിങ്ങനെ ക്യൂ നിന്ന് ബീവറേജസ് കോർപ്പറേഷനിലേക്ക് പോകുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട്, ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഗോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. ചിലരെല്ലാം ഫാസ്റ്റ് ട്രാക്കിലൂടെ പോകുന്നവരാ. അറിയാലോ ഇല്ലേ, തിരുപ്പതി പോയാൽ 100 രൂപ കൊടുത്താൽ ഇടനാഴി വേറെയാ. ഓസിന് ദർശനം നടത്തുന്നവർ വലത്തെ അറ്റത്ത്, 100 രൂപയ്ക്ക് ദർശനം നടുക്ക്, 1000 രൂപയ്ക്ക് ദർശനം ഇടത്തെ അറ്റത്ത്. ദർശനം രൂപയുടെ അടിസ്ഥാനത്തിലാണ്, പെട്ടെന്ന് പെട്ടെന്ന് അവിടേക്ക് എത്തും. ബീവറേജസ് കോർപ്പറേഷനില് ഇപ്പൊ ക്യൂ നിൽക്കുന്നവര് അവസാനത്തെ യാത്രയ്ക്ക് ക്യൂ നിൽക്കണ്ട, അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ഇപ്പൊ വലിക്കുന്നവര് അവസാനം കൂടുതൽ വലിക്കേണ്ടി വരില്ല, പെട്ടെന്ന് തീർന്നു കിട്ടും. അപ്പൊ നമ്മളെല്ലാം ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാ. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതി പ്രപഞ്ചത്തിലെ പ്രതിഭാസമാണ് ജനന മരണം. ഇത് വാശിയും പകയും തോന്നുമ്പോ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക. എന്താണ് ഓർമ്മിക്കേണ്ടത്? വളരെ സിമ്പിളായിട്ട്, അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവന. ഇതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലാകണമെങ്കില് ഇപ്പൊ പറഞ്ഞ വരിയുടെ അർത്ഥം മനസ്സിലാകണമെങ്കില് ഇവിടെ PP ഗംഗാധരൻ എന്ന് പറഞ്ഞ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ്, റീജിയണൽ ക്യാൻസർ സെന്ററില് ഉണ്ടായിരുന്ന ഡോക്ടർ, ഇപ്പൊ എറണാകുളത്ത് ഈസ്റ്റ് കോസ്റ്റോ എന്തോ ഒരു ആശുപത്രിയുണ്ട്, വെസ്റ്റ് ഫോർട്ട, കൃത്യം എനിക്ക് പേര് കിട്ടണില്ല, ആ ആശുപത്രിയിലാണ് അദ്ദേഹം ഓങ്കോളജിസ്റ്റ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തില് ജീവിതം ഒരു മഹാത്ഭുതം, ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിച്ചു വായിക്കണം. DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തക, നല്ല രസാണ്. ജീവിതത്തിൽ കരയാത്തവര് പൊട്ടി കരഞ്ഞുകൊണ്ട് ഒരു 5 മണിക്കൂർ ജീവിക്കുന്നത് കാണാം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത
അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവന. ജനിക്കുന്നതിനു മുമ്പ് നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ, മരിച്ചതിന് ശേഷവും നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഡേറ്റ് ഡേ ഓഫ് ബർത്തിനും ഡേ ഓഫ് ഡെത്തിനും ഇടയ്ക്ക് നമ്മൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന പലതും ഒന്ന് നോക്കിയാൽ അതാണ് ജീവിതം. അതുപോലും കുറച്ചേ നമുക്കറിയുന്നുള്ളൂ. ഇത്രയും വലിയ ഭൂമിയില് 5 സെന്റ് സ്ഥലം വളച്ചു കെട്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രിന്റ് ചെയ്ത 1000 പേരുള്ള കടലാസ് അയാൾക്ക് കൊടുത്ത് ഈ കോടാനകോടി വർഷം നിലനിൽക്കുന്ന ഭൂമിയുടെ 5 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു, എന്നിട്ട് മതില് കെട്ടി, എന്നിട്ട് അതിനകത്ത് വീട് കെട്ടി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ആദ്യത്തെ നോട്ടീസ്. ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടില്ല. ഭൂമിയിൽ 5 സെന്റ് സ്ഥലം വാങ്ങിച്ച ഈ ഭൂമി ആരുടെയാ? ആലപ്പുഴ ആരുടെയാ? കളക്ടറുടെയാ? അല്ല. അങ്ങേരും കുറച്ചു കഴിഞ്ഞാല് കാലയവനികക്കകത്തേക്ക് പോകും. നല്ല ഡോക്ടർ, നല്ല കളക്ടറാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് തീരും, അല്ല മോശപ്പെട്ട കളക്ടറാണെങ്കിൽ ക്യാൻസർ വന്ന് തീരും. രണ്ടും തീരുന്നുള്ളത് ഉറപ്പാ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇതാരുടെയാ? തഹസീൽദാരുടെയാ? ഈ 5 സെന്റ് രജിസ്ട്രാർ ഓഫീസിലെ രജിസ്ട്രാറുടെയാ? ഈ 5 സെന്റ് ആരുടെയോ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കുറെ ചുമന്ന നോട്ടെടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് ഇവിടെയുള്ള രജിസ്റ്റർ ഓഫീസിൽ എന്റെ പേരിലേക്ക് മാറ്റി. ആരുടെ പേരിലേക്ക്? ഗോപാലകൃഷ്ണൻ. ആരായി ഗോപാലകൃഷ്ണൻ? കുറച്ചു കാലം ഇവിടെ ജീവിച്ച പശു, ഒട്ടകം, കഴുത, പൂച്ച, പട്ടി, പാറ്റ പോലെ ഒരു ജീവി. ആ ജീവിയുടെ ഭരിക്കുന്ന ഒരാള് മൻമോഹൻ സിംഗ്. അർത്ഥെന്താ? മനസ്സിനെ മോഹിപ്പിക്കുന്ന സിംഹം. അതാണ് മൻമോഹൻ സിംഗിന്റെ. അദ്ദേഹം തീരുമാനിച്ച റിസർവ് ബാങ്കുകാര് ഒരു ഗവർണർ ഒപ്പിട്ടു, 1 രൂപ മാത്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കും, ബാക്കി 1000 രൂപ വരെ റിസർവ് ബാങ്ക് ഇറക്ക. 1000 രൂപയ്ക്ക് വില പോയാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1 രൂപ തനിക്ക് തരുന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒപ്പിട്ടിട്ടുണ്ട് ഗവൺമെന്റ് ഫിനാൻസ് സെക്രട്ടറി. അതാണ് 1 രൂപയും 1000 രൂപയും തമ്മിലുള്ള വ്യത്യാസം. 1 രൂപയുടെ മുകളില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, 1000 രൂപയുടെ മുകളില് റിസർവ് ബാങ്ക്. ഈ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പേപ്പർ എവിടുന്നാ വരണത്? എല്ലാ നോട്ടും ഇപ്പൊ വരണത് പാകിസ്ഥാനിൽ നിന്നാണ്. നമ്മളിവിടെ അടിക്കുക വേണ്ട, അവര് ഹോൾസെയിലായിട്ട് എടുത്തിരിക്കാം നമ്മുടെ നോട്ട്. എന്നിട്ട് ഷിപ്പിൽ ഇവിടേക്ക് വരും. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഋഷിവര്യന്മാര് ജനിച്ച നാടായത് കാരണം നോട്ടടിക്കേണ്ട ജോലി കൂടി നമുക്കില്ല. എല്ലാം അടുത്ത നാട്ടുകാര് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. എന്തൊരു സുഖാണല്ലേ. ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, OFF, ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ, BUY, ഗവൺമെന്റ് ഫോർ ദ പീപ്പിൾ, FOUR. അപ്പൊ യഥാർത്ഥത്തില് ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ ആയിട്ട് അല്ല. ഇതെല്ലാം കൂടി ഒന്ന് വിവരിച്ചു നോക്കാം, അപ്പോഴാ മനസ്സിലാവും. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത. തിലകൻ ഒരു സ്കൂൾ മാഷായിട്ട് അഭിനയിക്കണില്ലേ, മോഹൻലാൽ മകനായിട്ട് അച്ഛന്റെ കയ്യിലെ ഈ ഫുൾ സ്ലീവ് ഷർട്ട് കത്തി കൊണ്ട് കീറിക്കളയുന്നത്. നിനക്ക് ഞാൻ എത്രയാ വില കൽപ്പിച്ചിരിക്കുന്നത്? ഓട്ടക്കാലണ. എത്രയാണ്? ഓട്ടക്കാലണ. മോഹൻലാലിന് അത്രയെങ്കിലും വിലയുണ്ട്, എനിക്ക് നിങ്ങൾക്കും എത്ര വിലയുണ്ട്? 1 കാലണയുടെ വിലയില്ല. ഇതെങ്ങാനും ചത്തുപോയാൽ അപ്പൊ ആംബുലൻസ് വരും, കഴിയുന്നത്ര നേരത്തെ അതിനെ ചാരമാക്കി കളയും. ആരും ലെനിനെ സൂക്ഷിച്ച മാതിരി സൂക്ഷിക്കാൻ പോണില്ല. അതുകൊണ്ട് ഓർമ്മിക്ക, ജനനത്തിന് മുമ്പുള്ള അവസ്ഥ അറിഞ്ഞൂടാ, മരണത്തിന് ശേഷമുള്ള അവസ്ഥ അറിഞ്ഞൂടാ. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവന. അർജുന, ഇതിനെ കുറിച്ച് നീ എന്തിനു ദുഃഖിക്കണം അർജുന? യഥാർത്ഥത്തില് കൃഷ്ണൻ ഇത് പറഞ്ഞത് എന്നോടും നിങ്ങളോടുമാണ്. ഈ വരികള് നല്ല രീതിയില് നാളെ ഒന്ന് വായിച്ചുകൊണ്ട് വരിക, നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഇത്രയും നമ്മള് കേട്ടത്.
അശോച്യാനൻ ഇത്ര ഇതില് പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ശരിക്ക് അതുകൊണ്ടാണ് ഈ നമ്പർ ഇങ്ങനെ മാറി മാറി വരുന്നത്. ശരിക്ക് 76 ശ്ലോകമുണ്ട്, ഇവിടെ ഞാൻ ആകെപ്പാടുകൂടി 10-35 എടുത്തിട്ടുള്ളൂ. അശോച്യാനന്വശോചസ്ത്വം, ഒരുമിച്ച് ചൊല്ലണേ, ഒരുമിച്ച് വായിച്ച് ഒരുമിച്ച് വായിക്കാം. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനഗതാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഃ നത്വേവാഹം ജാതുനാശം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതപരം ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീര തത്ര ന മുഹ്യതേ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാ ആഗമാ പായിനോ നിത്യ താം ദിദിക്ഷസ്വ ഭാരത നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരഭിദൃഷ്ടോന്ദ സ്തനയോ തത്വദർശിഭിഃ യയേനം വേത്തിഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതോ നയം ഹന്തി ന ഹന്യതേ ന ജായതേ മ്രിയതേ വാ കദാചിത് നയം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ വേദാ വിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം വാസാംസി ജീർണാനി യദാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അവ്യക്തോയമചിന്ത്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി അത ജൈനം നിത്യജാതം നിത്യം വാമന്യസേ മൃതം തദാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി ജാതസ്യ ഹി ധ്രുവോർമൃത്യോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാപരിദേവന. നാളെയും മറ്റന്നാളും ബാക്കി ക്ലാസ്സുകൾ ഉണ്ടാവും. ഇടയ്ക്ക് ഒരു അഭ്യർത്ഥന, ഈ വിഷുവിന് April 15 ഹൈറേഞ്ചിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സുകളോ അല്ലെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാത്ത ഡ്രസ്സുകളോ, ഉപയോഗിച്ചതാണെങ്കിൽ ക്ലീനാക്കിയിട്ട് അത് നാളെയോ മറ്റന്നാളോ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കോട്ടയം, ഏറ്റുമാനൂര്, കാട്ടാക്കട, വയനാട് ജില്ലകളിലെ പാവപ്പെട്ടവർക്ക് നേരിട്ട് നമ്മൾ എത്തിക്കുന്നുണ്ട്. അത് വെറുതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ല, വലിയ ഒരു ഹാളിൽ അത് വെച്ച് ആവശ്യക്കാരെ കൊണ്ടുവന്ന് അവർക്ക് പാകമായത് മാത്രം അവർക്ക് കൊടുക്കുന്ന സംവിധാനമാണ്. ഡ്രസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. നാളെയോ മറ്റന്നാളോ തരാൻ സാധിച്ചില്ലെങ്കിലും വിരോധമില്ല, നിങ്ങൾക്ക് എപ്പോൾ സാധിക്കുമെങ്കിലും ആരാധ്യനായ ഗോപാലകൃഷ്ണൻ ജിയെയോ നായിക്കിനെയോ പണിക്കർ സാറിനെയോ അറിയിക്കുകയാണെങ്കിൽ അവര് ഇവിടെ ശേഖരിച്ച് ഞങ്ങൾ വടക്കോട്ട് പോകുമ്പോൾ അത് തരുന്നില്ല. 2 June ആദ്യത്തെ ആഴ്ച സ്കൂള് തുറക്കുമ്പോൾ ആയിരക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പഠിക്കാൻ ആവശ്യമായ നോട്ട് പുസ്തകം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. ഇപ്പൊ തന്നെ കുറേ സ്കൂളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു.
വളരെയധികം സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾക്ക് നല്ല നോട്ട് പുസ്തകം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത ഈ മാസം 27-28 ഞങ്ങൾ നേരെ തൃശ്ശൂർ പോകുമ്പോൾ സെലക്ട് ചെയ്ത സ്കൂളുകൾക്കെല്ലാം അത് വിതരണം ചെയ്യുന്നുണ്ടാവും. മൂന്നാമത്തേത്, നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച ടെക്സ്റ്റ് പുസ്തകങ്ങളും അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ പബ്ലിക് റീഡിങ്ങിന് ആവശ്യമുള്ളത് എഞ്ചിനീയറിങ്ങോ ജിയോളജിയോ കെമിസ്ട്രിയോ ഫിസിക്സോ നോവലും കഥകളും അല്ലാത്ത ഏത് പുസ്തകങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ളത് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഇൻസ്റ്റ